ഒന്ന് മുതൽ 12 വരെയുള്ള ഷെഡ്യൂൾസ് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ ഷെഡ്യൂൾ ഇന്ത്യ എന്ന ഭൂപ്രദേശം, രണ്ടാമത്തെ ഷെഡ്യൂൾ ഇന്ത്യയിലുള്ള ജഡ്ജസ് അതുപോലെ തന്നെയുള്ള എക്സിക്യൂട്ടീവ്സ് ഇവരുടെയൊക്കെ സാലറി അതുപോലത്തെ കാര്യങ്ങൾ, മൂന്നാമത്തെ ഷെഡ്യൂൾ ഇവരുടെ സത്യപ്രതിജ്ഞ, നാലാമത്തെ ഷെഡ്യൂൾ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ സീറ്റിൻ്റെ അലോക്കേഷൻ, അഞ്ചാമത്തെ ഷെഡ്യൂള് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ, ആൻഡ് ആറാമത്തെ ഷെഡ്യൂള് മേഘാലയ, മിസോറാം, ത്രിപുര ആൻഡ് ആസാം ഈ സ്റ്റേറ്റ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ആറ് ഏഴാമത്തെ ഷെഡ്യൂള് ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്, ആൻഡ് എട്ടാമത്തെ ഷെഡ്യൂള് ലാംഗ്വേജസ് ഭാഷകൾ എട്ട്, ഒമ്പതാമത്തെ ഷെഡ്യൂൾ ജുഡീഷ്യൽ റിവ്യൂ, ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നതാണ് ഒമ്പതാമത്തെ ഷെഡ്യൂൾ, അല്ലെങ്കിൽ പ്രസക്തി ഇല്ലെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം, ഇത്തരം ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഈ ഒമ്പതാമത്തെ ഷെഡ്യൂൾ. പത്താമത്തെ ഷെഡ്യൂൾ ആന്റി ഡിഫെക്ഷൻ ലോ, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം, പതിനൊന്നാമത്തത് പഞ്ചായത്ത് രാജ്, പന്ത്രണ്ടാമത്തത് മുനിസിപ്പാലിറ്റി. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യ, വാട്ട് ഈസ് ഇന്ത്യ, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഒന്നാമത്തെ ഭാഗം പറയുന്നത്. ഒന്നാമത്തെ ഭാഗത്തിൽ നാല് ആർട്ടിക്കിൾസ് ആണ്. ഒന്നാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. രണ്ടാമത്തെ ആർട്ടിക്കിൾ പുതിയൊരു സ്ഥലം നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സംസ്ഥാനം രൂപീകരിക്കേണ്ട നടപടിക്രമങ്ങൾ. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഉള്ള സംസ്ഥാനങ്ങളെ വിഭജിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ അതിർത്തി മാറ്റുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ വേണ്ട നടപടിക്രമങ്ങൾ മൂന്നാമത്തത്. നാലാമത്തത് ഇറ്റ് ഈസ് എ വെരി ഗുഡ് പവർ, നല്ല പവറുള്ള ഒരു, അതായത് ഈ സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണവും പുനർനിർണയമൊക്കെ പാർലമെൻറ്റിൻ്റെ പൂർണ്ണ അധികാരത്തിലാണ്. അവർക്ക് ഇത് മാറ്റി വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവരേണ്ട ആവശ്യം കൂടിയില്ല, അത്രക്കും പവറാണ്. അത് ഈ പവറിനെ കുറിച്ച് പറയുന്നതാണ് നാലാമത്തെ ആർട്ടിക്കിൾ. ഓക്കെ, രണ്ടാമത്തെ ഭാഗം പറയുന്നത് പൗരത്വം, സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തെ കുറിച്ചാണ്. ഒരാൾ ഇന്ത്യയിൽ ജനിക്കുകയോ അയാളുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിക്കുകയോ അയാൾ 5 വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസം ആക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 5. ആറാമത്തത് പാകിസ്ഥാൻ. ഓക്കെ, 1948 ജൂലൈ 19 മുമ്പ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഒരു പാകിസ്ഥാൻകാരൻ, അയാളുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ഒക്കെ, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ, ആരെങ്കിലും ഒരു പരമ്പര ഇന്ത്യനായിരിക്കണം. എന്നിട്ട് 1948 ജൂലൈ 19 ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 1948 ജൂലൈ 19 ശേഷം ഇന്ത്യയിലേക്ക് വന്ന ഈ പറഞ്ഞ ആളുകൾക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, ആ അപേക്ഷ കൊടുത്തതിന് ശേഷം 6 മാസം ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ അയാൾക്കും പൗരത്വം ലഭിക്കും. ഒരു വട്ടം, രണ്ടു വട്ടം, മൂന്ന് വട്ടം, മൂന്ന് വട്ടം ഗവൺമെൻറ് തീർച്ചയായിട്ടും കൊടുക്കേണ്ട അവകാശങ്ങളെ കുറിച്ച് അഥവാ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം 3. ഓക്കെ, ഈ മൂന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 12 നമുക്ക് പറയാം, ഈ മൗലിക അവകാശങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റേറ്റ്സ് ആണ്. ആരാണ് സ്റ്റേറ്റ്? ഇതിനെ കുറിച്ച് പറയുന്നതാണ് 12-ാമത്തെ ആർട്ടിക്കിൾ, ഹൂ ഈസ് സ്റ്റേറ്റ്. 13-ാമത്തെ ആർട്ടിക്കിൾ ഈ പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പവറാണ്. ഒരു അമെൻമെന്റ് ഇത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ആർക്കും അധികാരമില്ല. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 368 പ്രകാരം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് മാറ്റം വരുത്താൻ പറ്റും, അമെന്മെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അമെന്മെന്റ് ചെയ്യുമ്പോൾ ഈ മൗലിക അവകാശങ്ങൾ ബാധിക്കുന്ന തരത്തിലാവരുത്, ഈ മൗലിക അവകാശങ്ങളെ എടുത്തു കളയുന്ന രീതിയിൽ ഒരു അമെന്മെന്റും വരുത്താൻ പാടില്ല. അപ്പോൾ ഇതൊരു പവറുള്ള, വെരി പവർഫുൾ ആണ് ഈ ഒരു ആർട്ടിക്കിൾ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം. ആ ഭാഗത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 13. ഇനി ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും, വിദേശ പൗരന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ, എല്ലാവർക്കും തുല്യനീതി. 15, ദേശം, ഭാഷ, മതം, വർഗം, ജാതി ഇതിനൊന്നും വിവേചനം പാടില്ല, ഒരു പൗരനോടും ഗവൺമെന്റിന് വിവേചനം പാടില്ല, പൗരന്മാർ തമ്മിലും വിവേചനം പാടില്ല. 16-ാമത്തെ ആർട്ടിക്കിള്
ഗവൺമെന്റ് ജോലിയിൽ എല്ലാവർക്കും അവസരം സമത്വം, എല്ലാവർക്കും തുല്യ അവസരമായിരിക്കണം. 16-ാമത്തെ ആർട്ടിക്കിൾ. 17-ാമത്തെ ആർട്ടിക്കിൾ തൊട്ടുകൂടായ്മ. 18-ാമത്തെ ആർട്ടിക്കിൾ സ്ഥാനപ്പേര് പാടില്ല, ടൈറ്റിൽസ് പാടില്ല. 18-ാമത്തെ ആർട്ടിക്കിളിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സാലറി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിദേശ രാജ്യത്ത് നിന്നും സമ്മാനമോ അല്ലെങ്കിൽ വേതനമോ ഒന്നും വാങ്ങാൻ പാടില്ല. 19-ാമത്തെ ആർട്ടിക്കിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മൗലിക സ്വാതന്ത്ര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന സ്വാതന്ത്ര്യങ്ങളാണ്. 6 തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. 1, സംസാരിക്കാനും എക്സ്പ്രഷൻ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം. 2-ാമത്തത്, ആയുധമൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് കൂട്ടം കൂടാനുള്ള, സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. 2. 3-ാമത്തത്, സംഘടനകളും യൂണിയനും ഒക്കെ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. 3. 4-ാമത്തത്, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 4. 5-ാമത്തത്, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. 6-ാമത്തത്, ഇന്ത്യയിൽ ഏത് ജോലിയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ഒക്കെ പറയുമ്പോഴും ഇപ്പോൾ നിലവിലുള്ള ഒരു നിയമത്തിന്റെ നടത്തിപ്പിനെയും അത് ബാധിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതും ഈ ഒരു 19-ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇപ്പോൾ നിലവിൽ ഉള്ള നിയമത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന വിധത്തിലാകരുത് നമ്മുടെ ഈ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നത്. അടുത്തത് 19 കഴിഞ്ഞു, ഇനി 20-ാമത്തെ ആർട്ടിക്കിൾ, ഒരു കുറ്റവാളി അയാൾക്കുള്ള പ്രൊട്ടക്ഷനാണ്. 3 കാര്യങ്ങളാണ്. 1, അയാൾക്ക് എതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല. 2-ാമത്തത്, നിയമം മൂലം നിരോധിച്ച കാര്യങ്ങൾക്ക് മാത്രമേ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. 3-ാമത്തത്, ഒരു തവണ വിചാരണ ചെയ്തതിനു ശേഷം വീണ്ടും വിചാരണ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇന്ത്യ ഭരണഘടനയിൽ ഇപ്പോൾ 448 അനുച്ഛേദങ്ങളും അല്ലെങ്കിൽ ആർട്ടിക്കിൾസും 12 ഷെഡ്യൂൾസും 25 ഭാഗങ്ങളുണ്ട്. ഓക്കെ, പണ്ട് 405 കുറച്ച് നോക്കൂ, 395. അപ്പോൾ 395 അനുച്ഛേദങ്ങൾ. പിന്നെ 12-ന്ന് 4 കുറച്ച് നോക്കൂ, 8. അപ്പോൾ 8 ഷെഡ്യൂൾസ്. 25-ന്ന് 3 കുറച്ച് നോക്കൂ, 22. അപ്പോൾ 22 ഭാഗങ്ങൾ ആയിരുന്നു ഈ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 448 ആർട്ടിക്കിൾസ്, 12 ഷെഡ്യൂൾസ്, 25 ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം കൂടി നമുക്ക് എന്ത് പഠിക്കാം. നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റും. അല്ലാതെ ബാഹ്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി പഠിക്കാം. 1-ാമത്തത്, 1-ാമത്തെ ഭാഗം, ഇന്ത്യ. ഇന്ത്യ ഈസ് എ, 1-ാമത്തെ ഭാഗത്തിൽ 1-ാമത്തെ ആർട്ടിക്കിൾ, ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഒരുപാട് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ എന്നുള്ള മഹാരാജ്യം. ഓക്കെ, 2-ാമത്തെ ആർട്ടിക്കിള്, അപ്പോൾ നമ്മൾ ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടാക്കി. അതിനുശേഷം പാകിസ്ഥാന്റെ 2 തരി മണ്ണ് കൊണ്ട് നമ്മളൊരു ഒരു 2 തരി മണ്ണ് നമ്മൾ പിടിച്ചെടുത്തു, എന്നിട്ട് അവിടെ ഒരു സംസ്ഥാനം ഉണ്ടാക്കി. അപ്പോൾ 2-ാമത്തെ ആർട്ടിക്കിള്, പുതിയ ഒരു പ്രദേശം നമ്മൾ കീഴ്പ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്വർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതാണ് 2-ാമത്തെ ആർട്ടിക്കിള്. INC ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് AO HUM ആണ് INC ഉണ്ടാക്കിയത്. അതുണ്ടാക്കുന്ന സമയത്ത് കാര്യമായിട്ട് 3 സിറ്റികളിലാണ് സമ്മേളനം നടന്നത്, ബോംബെ, മദ്രാസ് ആൻഡ് കൊൽക്കത്ത. ബോംബെ, കൊൽക്കത്ത ആൻഡ് മദ്രാസ്, ഈ 3 സ്ഥലങ്ങളിലാണ്. ഓക്കെ, ഇത് ഈ 3 സ്ഥലങ്ങൾ തമ്മിൽ മത്സരമായി. AO HUM ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്നിട്ട് അടിപിടുകയും. സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന ഭൂപ്രദേശത്തിൽ ഉള്ള സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണയം, അതാണ് 3-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. 4-ാമത്തെ ആർട്ടിക്കിള്, അപ്പോൾ ഈ ഇവൾ തമ്മിൽ അടിയായപ്പോൾ ജവഹർലാൽ നെഹ്റു ഒരിക്കൽ 4 എണ്ണം പൊട്ടിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾക്ക് ആർക്ക് ആരെ തരണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് നെഹ്റു പറഞ്ഞു. അപ്പോൾ എത്രണം പൊട്ടിച്ചു? 4 എണ്ണം പൊട്ടിച്ചു. 4-ാമത്തെ ആർട്ടിക്കിള് ഈ സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണത്തിനെ കുറിച്ചൊക്കെയുള്ള പരിപൂർണ അധികാരം പാർലമെന്റിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ 1-ാമത്തെ ഭാഗം ഈസ് ഓവർ. 2-ാമത്തെ ഭാഗം പറയുന്നത് പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ്.
അഞ്ചാമത്തത് ഫസ്റ്റ് ഫസ്റ്റ് പിന്നെ പൗരത്വത്തെ കുറിച്ച് പറയുമ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഒരാൾ ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ, അയാളുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾ 5 വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുകയാണെങ്കിൽ അയാൾക്ക് പൗരത്വം ലഭിക്കും. അഞ്ചാമത്തത്. ആറാമത്തതും ഏഴാമത്തതും പറയുന്നത് പാകിസ്ഥാനെ കുറിച്ചാണ്. ഓക്കെ, പാകിസ്ഥാൻ 1948 ജൂലൈ 19 മുമ്പ് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന പാകിസ്ഥാനിലെ ആളുകൾക്ക്, ഈ മടങ്ങി വന്ന ആൾക്കാരുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ഒക്കെ എന്തായിരിക്കണം, ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം, അങ്ങനത്തെ ആൾക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതിൽ തന്നെ വേറൊന്നും പറയുന്നുണ്ട്, 1948 ജൂലൈ 19 ശേഷം വന്നവർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ ഗവൺമെന്റിന് അപേക്ഷ കൊടുത്ത് 6 മാസം ഇവിടെ താമസിക്കുകയാണെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കും. അപ്പൊ ആറാമത്തെ കഴിഞ്ഞു. ഏഴാമത്തത് 1947, ഏഴാമത്തത് ഏഴിൽ 1947 മാർച്ച് 1 ശേഷം ഇന്ത്യ വിട്ടുപോയ ഒരാൾക്കും, ഇന്ത്യ വിട്ടു ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയ ഒരാൾക്കും പൗരത്വം ലഭിക്കില്ല. എട്ടാമത്തത്, 8 നിര സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ആകെ തരിപ്പണായിരുന്നു. അപ്പൊ 8 നിരയിൽ പൊട്ടിയപ്പോൾ ഈ ഇന്ത്യക്കാരൊക്കെ വിദേശത്തേക്ക് പോയി പണിയെടുക്കാൻ, ജോലിയെടുത്ത് കുടുംബം പോറ്റാൻ. അപ്പോൾ വിദേശത്ത് നിന്ന് അപ്പോൾ വിദേശ പൗരന്മാരാണ് അവർ, അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനോട് അപ്ലിക്കേഷൻ കൊടുത്താൽ മതി, ഇന്ത്യൻ ഗവൺമെന്റിന് അപേക്ഷ കൊടുത്താൽ മതി. അപ്പോൾ എട്ടാമത്തത് വിദേശ പൗരന്മാർക്ക് പൗരത്വം ലഭിക്കാൻ അപേക്ഷ കൊടുത്താൽ മതി. 8. ഇനി 9. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു സംശയം, 8 ലേക്ക് പോണോ 10 ലേക്ക് വരണോ, 8 ലേക്ക് പോണോ 10 ലേക്ക് വരണോ. വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് സംശയം, ആ രാജ്യത്തെ പൗരത്വം വാങ്ങണോ നമ്മുടെ ഇന്ത്യയിലെ പൗരത്വം വാങ്ങണോ എന്നുള്ള സംശയം. അപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചു, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ 9-ാമത്തെ പിന്നെ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യയുടെ പൗരത്വം വേണമെങ്കിൽ വേറെ ഒരു രാജ്യത്തിൻ്റെയും പൗരത്വം പാടില്ല, വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ പൗരത്വം നേടുകയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആവും. അതാണ് 9-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പോൾ 10 ഒക്കെ സെറ്റായി, 10 ആയി ഒക്കെ സെറ്റായി. 10-ാമത്തെ ആർട്ടിക്കിൾ, 10 എന്ന് പറഞ്ഞാൽ ഒക്കെ സെറ്റായി. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരൊക്കെ ആയി. ഈ പൗരന്മാരൊക്കെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതാണ് 10-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. 11. അപ്പോൾ ഒരാൾക്ക് പൗരത്വം കൊടുക്കാനും മറ്റേയാൾക്ക് 11-അല്ലേ, 11-ാണ്. അപ്പോൾ ഒരാൾക്ക് പൗരത്വം കൊടുക്കാനും ഒരാളുടെ പൗരത്വം എടുക്കാനും പാർലമെന്റിന് അധികാരം ഉണ്ട്. അതാണ് 11-ാമത്തെ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടിയിട്ട് പൗരത്വം എന്നുള്ള ഭാഗം കഴിഞ്ഞു. 2-ാം ഭാഗം ഈസ് ഓവർ. ഇനി 3-ാം ഭാഗം. 3-ാം ഭാഗം പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു വട്ടം, രണ്ട് വട്ടം, 3 വട്ടം ഉറപ്പായിട്ടും കിട്ടേണ്ട ഒന്നാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ആർട്ടിക്കിൾ 12 മുതൽ, 12, 12, 24, 12, 24 എത്രയാ, 12, 24, 36, 36 ഒന്ന് കുറച്ച് നോക്കൂ. അതിനു മുമ്പ് 2-ാം ഭാഗം, ഓക്കെ, 2-ാം ഭാഗം. 2-ാം ഭാഗത്തിൽ എവിടുന്ന് ഇതുവരെയുള്ള ആർട്ടിക്കിൾസ് ആണ്, 5, 10. ഇപ്പൊ എത്രയായി, 5, 5, 10 ആയി, 10 പിന്നെ ഞാനൊന്നും 11. അപ്പൊ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. 5 പേര് കയ്യിലുള്ള ഈ വിരലുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ ആയിരിക്കണം ഇന്ത്യൻ പൗരന്മാർ നിൽക്കേണ്ടത്. ഓക്കെ, പരസ്പരം യോജിച്ച് പ്രവർത്തിക്കണം. ഈ അഞ്ചും കൂട്ടി എത്രയായി, 10 ആയി. പിന്നെ ഈ 10 പിന്നെ ഞാനൊന്നും 11. അപ്പോൾ 5 മുതൽ ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. മൗലിക അവകാശം 12 മുതൽ 12, 12, 24, 12, 24 കൂട്ടിയ എത്രയാ, 12, 24 കൂട്ടിയാ 36. നേരത്തെ 5, 5, 10 പിന്നെ ഞാനും കൂട്ടി 11. ഇനി ഞാൻ വേണ്ട, ഇപ്പൊ നേരത്തെ തന്നെ കൂട്ടിയില്ല, ഇനി എന്നെ ഒഴിവാക്കാം. അപ്പോ 12, 24, 36, 36 ഒന്ന് ഒഴിവാക്കി നോക്കൂ, എത്രയാ, 35. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൗലിക അവകാശങ്ങളൊക്കെ കൊടുക്കേണ്ടത് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ 12-ാമത്തെ തന്നെ ആരാണത്,
ഈ പറഞ്ഞ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ആരാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് 12-ാമത്തെ ആർട്ടിക്കിൾ. പിന്നെ 13-ാമത്തത്, 13-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ 13-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാലും, എന്ത് അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? യെസ്, പറ്റും. എത്രാമത്തെ പിന്നെ ആർട്ടിക്കിൾ പ്രകാരം? 368-ാം ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ പറ്റും. എന്തെന്നെ ഭേദഗതി വരുത്തി കഴിഞ്ഞാലും ഇതിൽ തൊട്ട് കളിക്കാൻ പാടില്ല. ഇത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ തൊട്ട് കളിക്കാൻ പാടില്ല. അതാണ് 13-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. ശരിക്കും 13-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവറാണ്, മൗലിക അവകാശങ്ങളുടെ പവറിനെ കുറിച്ച് പറയുന്നതാണ്. കാരണം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇതിൽ ഈ മൗലിക ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളിൽ തൊട്ട് കളിക്കാൻ പാടില്ല. അതാണ് 13-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. ഇനി ഇത് എത്ര നമ്പർ? 14. ഈ 14 എത്ര പേരുണ്ട്? 1, 2, 3, 4. ഈ 4 പേരെയും തുല്യമായിട്ടുന്നു. ഇയാൾ ഇന്ത്യക്കാരനാണ്, ഇയാൾ പാകിസ്ഥാൻകാരനാണ്, ഇയാൾ പുരുഷനാണ്, ഇയാൾ സ്ത്രീകളാണ്, ഒക്കെയാണ്. ഇവരെ നിയമം കണ്ടപ്പോൾ എല്ലാവരും ഒരേപോലെ നിന്നു. അതാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഏതാ പറയണത്? ആർട്ടിക്കിൾ 14, ഈക്വാലിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15, ജാതി, മതം, ദേശം, വർണ്ണം, ലിംഗം, എന്തായാലും ഈ പിന്നെ കാര്യങ്ങളിലൊന്നും ഒരു പൗരനോടും ഗവൺമെൻറ്റിന് വിവേചനം പാടില്ല. ഓക്കെ, ഈ ഗവൺമെൻറ്റിന് മാത്രമല്ല പൗരന്മാർ തമ്മിലും ഇതിന് വിവേചനം പാടില്ല. അതാണ് 15-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, ജാതി, മതം, വർഗം, ദേശം, ലിംഗം. ഓക്കെ, 5, 5, 5, 3, 5, 15. അപ്പോൾ 15-ാമത്തെ ആർട്ടിക്കിള് ജാതി, മതം, വർഗം, ദേശം, ലിംഗം ഈ കാര്യത്തിൽ ഒരു പൗരനോടും ഗവൺമെൻറ്റിനും പൗരന്മാർ തമ്മിലും വിവേചനം പാടില്ല. 16-ാമത്തത് ഈക്വ 16-ാമത്തത് ഞാൻ മുമ്പ് പിന്നെ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് മാസം 16,000 രൂപയായിരുന്നു ശമ്പളം. 16,000 രൂപയായിരുന്നു ശമ്പളം. എനിക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും 16,000 രൂപയായിരുന്നു ശമ്പളം. അപ്പോൾ ഇതാണ് 16-ാമത്തെ ആർട്ടിക്കിള്. ഗവൺമെൻറ് ജോലിയിൽ എല്ലാവർക്കും തുല്യ അവസരം. എല്ലാവർക്കും 16,000 രൂപയാണ് ശമ്പളം. അപ്പോൾ എല്ലാവർക്കും തുല്യ അവസരം. ഇതാണ് 16-ാമത്തെ ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിലും SC ST-ക്കാർക്ക് വുമൺസിനൊക്കെ കുറച്ച് റിസർവേഷൻ കൊടുക്കണം, എന്നെങ്കിലേ ഈ പറഞ്ഞ എന്ത് കിട്ടുള്ളൂ, അവസര സമത്വം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫുൾഫിൽ, അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ എന്നുള്ള സമ്പ്രദായം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് 16-ാമത്തെ ആർട്ടിക്കിൾ. 17-ാമത്തെ ആർട്ടിക്കിൾ തൊട്ടുകൂടായ്മ. ഓക്കെ, അൺടച്ചബിലിറ്റി നിരോധിച്ച നിയമമാണ്, നിരോധിച്ചതാണ് ഇന്ത്യയിൽ. ഓക്കെ, മേൽജാതിക്കാരനെ കീഴ്ജാതിക്കാരനെ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെ നിരോധിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18, ഞാൻ ഒരു പിന്നെ ചെങ്ങൈ എന്നിട്ട് പറഞ്ഞു, ഞാൻ 18 അടവും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ രാജാവ് എന്ന് പ്രഭു എന്ന് വിളിക്കണം എന്ന് പറയുകയാണെങ്കിൽ അയാൾ അടിച്ചാട്ടണം. കാരണം ഇന്ത്യയിൽ സ്ഥാനപ്പേര് നിരോധിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ സ്ഥാനപ്പേര് നിരോധിച്ചിട്ടുണ്ട്. അതാണ് ആർട്ടിക്കിൾ 18. 18 അടവും കഴിഞ്ഞ് ഒരാളെന്ന് പറയുകയാണ് ഞാൻ 18 അടവും കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ പ്രഭു എന്ന് വിളിക്കണം, അങ്ങനെ ഒരു സ്ഥാനപ്പേരും പാടില്ല. അതാണ് ആർട്ടിക്കിൾ 18. ഓക്കെ, 18-ൽ തന്നെ വേറൊന്നും കൂടി പറയുന്നുണ്ട്, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന് ഒരിക്കലും വിദേശത്ത് നിന്ന് ഒരു സമ്മാനമോ ഒരു പിന്നെ വേതനമോ പൈസയോ ഒന്നും വാങ്ങാൻ പാടില്ല. അതും ഇതിൽ പറയുന്നുണ്ട്. 19-ാമത്തത് നമുക്കറിയാവുന്ന 6 സ്വാതന്ത്ര്യങ്ങളാണ്. ഒരു നാട്ടിൽ ആൾക്കാർക്ക് മുട്ട കിട്ടാനില്ല, മുട്ട ഒന്നും കിട്ടാനില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഒരു സ്ഥലത്ത് കുറേ കിട്ടിയ മുട്ടകൾക്ക് പാട കയ്യിൽ എന്ത് ചെയ്യാണ്ട് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു, ഒരുമിച്ച് കൂടി. മുട്ട എന്നാൽ ബോംബൊന്നല്ല, ബോംബാണെങ്കിൽ പ്രശ്നമാണ്, ഒരുമിച്ച് കൂടാൻ പറ്റില്ല. ഇത് മുട്ട കൊണ്ട് എന്ത് ചെയ്തു, എല്ലാവരും ഒരുമിച്ച് കൂടി. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരു പേര് ഒരു അവരുടെ അസോസിയേഷൻ ഉണ്ടാക്കി, ഒരു അസോസിയേഷൻ അവരുണ്ടാക്കി. എന്നിട്ട് അസോസിയേഷൻ്റെ പേര് കൊടുത്തു ആൾ ഇന്ത്യ പുളിങ്ങ അസോസിയേഷൻ എന്ന് പേര് കൊടുത്തു, ആൾ ഇന്ത്യ പുളിങ്ങ അസോസിയേഷൻ. ഓക്കെ, മുട്ടയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഒരു പേര് കൊടുത്തത് ആൾ ഇന്ത്യ പുളിങ്ങ അസോസിയേഷൻ.
അവർ എന്നിട്ട് പിന്നെ ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലെത്താൻ വേണ്ടിയിട്ട് അവർ യാത്ര ചെയ്തു. എങ്ങോട്ട് യാത്ര ചെയ്തറിയോ? അവർക്ക് തേന് കിട്ടാൻ വേണ്ടിയിട്ട് കടലിലേക്ക് യാത്ര ചെയ്തു. ഓക്കെ, തേന് കിട്ടാൻ വേണ്ടിയിട്ട് കടലിലേക്ക് യാത്ര ചെയ്തു. യാത്ര ചെയ്ത് കടലെത്തിയിട്ട് കടലിൽ അവർ ഉറങ്ങിപ്പോയി. കടലിൻ്റെ മുകളിൽ കടലിലെ വെള്ളത്തിൽ അവർ ഉറങ്ങിപ്പോയി. എണീറ്റപ്പോൾ അവരൊക്കെ എല്ലാവരും പ്രധാനമന്ത്രിയാണ്, എല്ലാവരും പ്രധാനമന്ത്രിമാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. ഒന്ന്, മുട്ടയുമായിട്ട് എന്ത് ചെയ്തു? എല്ലാവരും മുട്ടയുമായിട്ട് ഒരുമിച്ച് കൂടി. അതിനു മുമ്പ് അവർക്ക് മുട്ട വേണം വേണമെന്ന് പറഞ്ഞിട്ടു, എല്ലാവരും മുട്ട വേണം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സംസാരിക്കാനുള്ള അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ എക്സ്പ്രഷൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഒന്ന്. രണ്ട്, ആയുധമൊന്നുമില്ലാതെ. മുട്ട ഒരു ആയുധമല്ലല്ലോ, അപ്പോൾ ആയുധമൊന്നുമില്ലാതെ അവർക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ അവരെന്തോ അസോസിയേഷൻ ഉണ്ടാക്കിയാലോ, ആ ഓൾ ഇന്ത്യ പുളിംഗ അസോസിയേഷൻ. യെസ്, അസോസിയേഷനും അതുപോലെ തന്നെ സംഘടനയും യൂണിയനും ഒക്കെ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം. മൂന്നാമത്തത്. നാലാമത്തത്, അവർ യാത്ര പോയി. എങ്ങോട്ടോ, എങ്ങോട്ടും ഇന്ത്യയിൽ എവിടേക്കും യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതാണ് നാലാമത്തെ സ്വാതന്ത്ര്യം. അഞ്ചാമത്തത്, അവർ ഉറങ്ങിപ്പോയി. എവിടെ എവിടെ ആയിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെയും ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം. അതാണ് അഞ്ചാമത്തത്, താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ആറാമത്തത്, എല്ലാവരും പ്രധാനമന്ത്രിയായി. ഓക്കെ, അപ്പോൾ ഏത് ജോലിയും എടുക്കാനുള്ള സ്വാതന്ത്ര്യം. എല്ലാവർക്കും ഏത് ജോലിയും എടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഏത് ജോലിയും എടുക്കുമ്പോൾ ആ ഒരു ആർട്ടിക്കിൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടെക്നിക്കൽ വിഭാഗക്കാർ, ടെക്നിക്കൽ പിന്നെ എല്ലാവർക്കും ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അതിന് ലൈസൻസ് കിട്ടേണ്ടി വരും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരാളെ പരിശോധിക്കാൻ പറ്റില്ല, ഡോക്ടറാകാൻ പറ്റില്ല, ഡോക്ടർ ലൈസൻസ് കിട്ടണം. അങ്ങനത്തെ ഒക്കെ ലൈസൻസ് ഒക്കെ കിട്ടിയതിന് ശേഷമുള്ള കാര്യം പറഞ്ഞത്. അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ജോലിയും ചെയ്യാൻ പറ്റും. അതാണ് ആറാമത്തെ മൗലിക സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ പത്തൊമ്പതാമത്തെ ആർട്ടിക്കിൾ കഴിഞ്ഞു. പത്തൊമ്പതിൽ ഈ ആറിനാണ് ഒന്ന് മുട്ടയില്ല മുട്ടയില്ല എന്നൊക്കെ പറഞ്ഞ് സ്പീച്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. രണ്ട്, മുട്ടയുമായിട്ട് അവർ ഒരുമിച്ച് കൂടി. പിന്നെ അവർ പേരെടുത്തു ഓൾ ഇന്ത്യ പുളിങ്ങ അസോസിയേഷൻ. പിന്നെ അവർ തേനു വേണ്ടിയിട്ട് യാത്ര ചെയ്തു. പിന്നെ കടലിൽ അവർ ഉറങ്ങിപ്പോയി. എണീറ്റപ്പോൾ അവരെല്ലാവരും പ്രധാനമന്ത്രി. എല്ലാവർക്കും ഏത് ജോലിയും ചെയ്യാൻ പറ്റും. ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു നോക്കൂ, കിട്ടും. ഓക്കെ, ഇനി ഇരുപതാമത്തെ ആർട്ടിക്കിളാണ് ഒരു കുറ്റവാളിയുടെ അവകാശങ്ങളാണ്. ഓക്കെ, ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളുടെ അവകാശങ്ങളാണ്. ഒന്ന്, അയാളെ ഒന്നിൽ കൂടുതൽ തവണ ഒരേ കുറ്റത്തിന് ശിക്ഷ ലഭിച്ച കുറ്റത്തിന് വിചാരണ ചെയ്യാൻ പാടില്ല. രണ്ട്, അയാൾക്കെതിരെ അയാൾ തന്നെ സാക്ഷി നിർത്താൻ പാടില്ല. മൂന്നാമത്തത്, നിയമം മൂലം നിരോധിച്ച കുറ്റത്തിന് വിചാരണ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ നമുക്ക് കുറ്റമാണെന്ന് തോന്നി എന്ന് വിചാരിച്ചിട്ട് അത് കുറ്റമാവണമെന്നില്ല. നിയമം മൂലം നിരോധിച്ച കുറ്റത്തിന് മാത്രമേ ഒരാളെ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒന്നാമത്തെ ഭാഗം, ഇന്ത്യ എന്നുള്ള രാജ്യം, ഇന്ത്യ ഐ ആം, ഞാൻ എന്നുള്ളത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. രണ്ടാമത്തത്, രണ്ട് തരി മണ്ണെടുത്തിട്ട് പാകിസ്ഥാൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പിന്നെ പ്രദേശം കൈയെടുക്കുകയാണെങ്കിൽ അവിടെ സംസ്ഥാനം ഉപയോഗിക്കാൻ. മൂന്നാമത്തത്, ബോംബെ, മദ്രാസ്, കൽക്കത്ത. മൂന്നാമത്തെ അതാണ്. അപ്പം എന്താ അവ തമ്മിലുള്ള മത്സരം? അപ്പോൾ സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയം, അതിൻ്റെ കാര്യങ്ങൾ. നാലാമത്തത്, ജവഹർലാൽ നെഹ്റു നാല് പൊട്ടിച്ചു. അപ്പോൾ നാലാമത്തെ ആർട്ടിക്കിള് ഈ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനവും അതുപോലെ തന്നെ വിഭജനവും കൂട്ടിച്ചേർക്കലൊക്കെ പാർലമെൻറ്റിൻ്റെ അധികാരത്തിലാണ്. രണ്ടാമത്തെ ഭാഗം, സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം. ആദ്യമായിട്ട് ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ പൗരത്വം കിട്ടുള്ളൂ. അപ്പം അഞ്ചാമത്തത്, ജനനം, അയാളുടെ അച്ഛനമ്മ. ഒരാൾ ഇന്ത്യ ജനിക്കുകയാണെങ്കിൽ, അയാളുടെ അച്ഛനമ്മ ഇന്ത്യയിൽ ജനിക്കുകയാണെങ്കിൽ, അയാൾ 5 വർഷം ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ അയാൾക്ക് പൗരത്വം കിട്ടും. അതിനു മുമ്പ് എത്ര വരെയാണ് ഈ ആർട്ടിക്കിൾ ഉള്ളത്? 5, 5, 10, 10, 10, 11, 11. 11 വരെ, 5 മുതൽ, ആർട്ടിക്കിൾ 5 മുതൽ ആർട്ടിക്കിൾ 11 വരെയാണ് ഈ നിയമം, ഈ പിന്നെ പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്ന് രീതിയിൽ പൗരത്വം കിട്ടും. ജനിച്ചാൽ മതി, അല്ലെങ്കിൽ അയാളുടെ അച്ഛൻ അമ്മ ജനിച്ചാൽ മതി, അല്ലെങ്കിൽ അയാൾ 5 വർഷം ഇന്ത്യയിൽ താമസിച്ചാൽ മതി. 5. ആറാമത്തത് പാകിസ്ഥാന്, ഏഴാമത്തും പാകിസ്ഥാന്. പാകിസ്ഥാനെ കുറിച്ച് അറിയാലോ, എന്താണ്, 1948 ജൂലൈ 19 മുമ്പ് പാകിസ്ഥാൻ തിരിച്ചു വരികയാണെങ്കിൽ, പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് പൗരത്വം കിട്ടും. 1948 ജൂലൈ 19 ശേഷം തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് 6 മാസം താമസ അയാൾ അപ്ലിക്കേഷൻ കൊടുത്ത് 6 മാസം താമസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതിട്ടും അപ്ലിക്കേഷൻ പൗരത്വം കിട്ടും. പിന്നെ ഏഴാമത്തെ നമുക്കറിയാം, ഏഴാമത്തത് എല്ലാം സെറ്റിലായി. പിന്നെ 1947, 1947 ഏഴാമത്തെ ആകുമ്പോൾ 1947
രണ്ടാമത്തെ മാർച്ച് 1 ന് ശേഷം ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാർക്ക് ഒന്നും എന്ത് കിട്ടൂല, പൗരത്വം കിട്ടൂല. എട്ട് നിലയിൽ പൊട്ടിയ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, വിദേശത്തേക്ക് പോയി. അപ്പൊ അവിടെ വിദേശ പൗരന്മാർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടി. 9, അത് വേണോ ഇത് വേണോ, ഒരു എക്കച്ചക്ക, എട്ടുക്ക് വേണോ പത്തുക്ക് വേണോ, എട്ടുക്ക് വേണോ പത്തുക്ക് വേണോ. അപ്പോൾ ആ സമയത്ത് ഒന്നെങ്കിൽ 8 അല്ലെങ്കിൽ 10, ഒന്നെങ്കിൽ ആ രാജ്യത്തെ പൗരത്വം അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരത്വം. അപ്പോൾ 9 ആയി, 10 ഒക്കെ സെറ്റായി. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമമൊക്കെ അനുസരിക്കണം. 10, 11, ഒരാളുടെ പൗരത്വം എടുക്കാനും ഒരാൾക്ക് പൗരത്വം കൊടുക്കാനും പാർലമെന്റിന് അധികാരമുണ്ട്. പിന്നെ മൂന്നാമത്തെ ഭാഗമാണ്, മൂന്നാമത്തെ ഭാഗം ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം എല്ലാവർക്കും നിർബന്ധമായിട്ടും കിട്ടിയിരിക്കേണ്ട ഒന്നാണ് മൗലിക അവകാശങ്ങൾ. ഈ മൗലിക അവകാശങ്ങൾ കൊടുക്കേണ്ടത് സ്റ്റേറ്റ്സ് ആണ്. മൗലിക അവകാശങ്ങളുടെ ഇപ്പോൾ 11 വരത്തില്ല, ഇനി 12, 12 പന്ത്രണ്ടും 24. അപ്പോൾ 12 24 കൂട്ടി കഴിഞ്ഞാൽ 36. 36 ഞാൻ നേരത്തെ 5 5 10 പിന്നെ എന്നെയും കൂട്ടി പോയതാക്കി, ആ എന്നെ കുറക്കാം, 36 ഒന്ന് ഓർക്കാം, 35. 12 മുതൽ 35 വരെ ഉള്ളതാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ 12 12 ആരാണ് മൗലിക അവകാശം കൊടുക്കേണ്ടത്, സ്റ്റേറ്റ് ആണ്. അപ്പൊ എന്താണ് എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആണ് 12-ാമത്തത്. 13-ാമത്തത് ഇതിന്റെ പവർ ആണ്. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ മൗലിക അവകാശത്തിൽ തൊട്ട് കളിക്കാൻ പാടില്ല. 13-ാമത്തെ അതാണ്. 14-ാമത്തതാണ് എങ്ങനെ ഏതാൾക്കാരാണെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. 15-ാമത്തത് ജാതി മതം വർഗം ദേശം ലിംഗം ഇതിൻ്റെ അടിസ്ഥാനത്തൊന്നും വിവേചനം പാടില്ല. 16-ാമത്താണ് 16,000 രൂപ ശമ്പളം. അപ്പോൾ ജോലി, ആ ജോലിക്ക് ഗവൺമെൻറ് ജോലിക്ക് എല്ലാവർക്കും തുല്യ അവകാശമുണ്ട് അല്ലെങ്കിൽ അവസര സമത്വം. 16, 17-ാണ് തൊട്ടുകൂടായ്മ. 18-ാമത്തെ 18 അടവ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ പ്രഭു എന്ന് വിളിക്കണം, അതൊന്നും പറ്റൂല. സ്ഥാനപ്പേരൊന്നും ഇന്ത്യയിൽ പറ്റൂല, അതുകൊണ്ട് പിന്നെ അത് നിരോധിച്ചതാണ് 18-ാമത്തെ ആർട്ടിക്കിൾ. 19-ാമത്തത് മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. അപ്പോൾ അത് 6 തരത്തിലുണ്ട്. 1-ാമത്തത് സ്പീച്ചാണ്, സ്പീച്ച് മുട്ട 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 സ്പീച്ചാണ്, അപ്പോൾ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്. 2-ാമത്തത് ഒരുമിച്ച് കൂടി അതിനുള്ളത്. 3-ാമത്തത് 3-ാമത്തത് സംഘടന ഉണ്ടാക്കി. 4-ാമത്തത് യാത്ര ചെയ്തു. 5-ാമത്തത് താമസിച്ച് ഉറങ്ങിപ്പോയി. 6-ാമത്തത് എല്ലാവർക്കും ഒരേ ജോലി. അപ്പോൾ 19 കഴിയും. ഇനി 20-ാമത്തെ ഇത് ഒരു കുറ്റവാളിക്ക് ഉള്ള പിന്നെ അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാളുടെ സംരക്ഷണമാണ്. 1, ഒരു കുറ്റവാളിയെ ഒരു കുറ്റത്തിന് ഒന്നിൽ അധികം തവണ ശിക്ഷിക്കാനോ വിചാരണ ചെയ്യാനോ പാടില്ല, അല്ലെങ്കിൽ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയതിന് ശേഷം വീണ്ടും വിചാരണ ചെയ്യാൻ പാടില്ല. 2-ാമത്തെ ഒരു കുറ്റം ചെയ്ത ഒരാളെ അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല. 2-ാമത്തത്. 3-ാമത്തത് നിയമം മൂലം നിരോധിച്ച കാര്യങ്ങൾക്ക് മാത്രമേ പിന്നെ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നിയമം മൂലം നിരോധിച്ച കാര്യങ്ങൾ മാത്രമേ തെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ, അതിന് മാത്രമേ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. ആ തെറ്റ് ചെയ്താൽ മാത്രമേ വിചാരണ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം, ലീനസ് പോളിംഗ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലീനസ് പോളിംഗ്. 1.7 പ്രത്യേകത എന്താണ്? 1.7 പ്രത്യേകത, 1 അതിൻ്റെ ഒരു സംയുക്തത്തിൻ്റെ ഘടകമൂലങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മാറ്റം നോക്കിക്കഴിഞ്ഞാൽ 1.7 കൂടുതലാണെങ്കിൽ അവ തമ്മിൽ അയോണിക് ബന്ധനമായിരിക്കും, അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ് ആയിരിക്കും. 1.7 താഴെയാണെങ്കിൽ അത് കോവലന്റ് ബോണ്ടിങ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചത്, ആ ഇന്നത്തെ ചോദ്യമാണ്, ഇന്നിപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇന്ന് 25/4/2020 48 ആണ്. അപ്പോൾ 1948-നെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒരു 5 പോയിന്റ്സ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ആരിഫ് റഹ്മാൻ ആൻഡ് മുഹമ്മദ് റഫീഖാണ്. ഇവർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇനി എല്ലാവരും ഇന്നത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.